ജോർജിയോട്ടിയെ പോലൊരു ഒരു ക്ലയന്റ് റിയൽ ലൈഫിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കാരണം ജോർജിയോട്ടിക്ക് അത് ഹസ്ബൻഡാണ് ആദ്യത്തെ രേഖ. പിന്നെ പിന്നെയോ എന്നൊക്കെ ഇത്രയും പേരുടെ ഇടയ്ക്കുന്ന ജോർജി കുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. ജോർജ് കുട്ടിയെ സഹായിക്കുന്നവരൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയാണോ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരി ചിരി ഇച്ചിരി കൂടുതലാണ് ദേവളു. ഇപ്പൊ വന്നിട്ട് ലാലേട്ടനെ രക്ഷിച്ചു കൊണ്ടു. ഇപ്പൊ നോക്കിക്കോ എന്റെ അമ്മ, എന്റെ അമ്മ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇപ്പൊ വരും എന്നൊക്കെ. സിനിമ കണ്ടിട്ട് പലരും ദൃശ്യത്തിന്റെ ത്രീയുടെ ത്രെഡ് തരട്ടെ. എബിസി ടോക്സിൽ ഇന്നത്തെ ഗസ്റ്റ് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ ഇയാളിപ്പോ വായുവിലൂടെയൊക്കെ പറന്ന് നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളാണ്. അത്രയേറെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന, ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന, വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ. അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അഡ്വക്കേറ്റ് രേണുക എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയല്ല, അഡ്വക്കേറ്റ് ശാന്തിയാണ് ഇന്ന് എൻ്റെ കൂടെ. ഹായ്. ഹലോ. ഹായ് നീതു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ ദൃശ്യം ഇറങ്ങിയതായിട്ടുള്ള പോസ്റ്റ് ദൃശ്യം ടൂന്റെ എഫക്റ്റിലാണ് ഞാനും. വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അറിയുന്നുണ്ടോ? കുറച്ചൊക്കെ. സിനിമ ഇറങ്ങി ഇത്രയും ദിവസത്തിനുള്ളിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ എന്ന് സ്വയം തോന്നുന്നത് എന്താണ്? ലേഡി മാരാർ. ഓക്കെ, ഇതിൽ പറയാൻ എന്ത് അപ്രീസിയേഷൻ ആണ് വേണ്ടത്? പ്രത്യേകിച്ച് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു മൂവി ചെയ്ത ആളും കൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ മമ്മൂക്ക തന്നെ ഹിറ്റാക്കിയ ഒരു വേഷത്തിന്റെ ലേഡി ക്യാരക്ടർ എന്ന് ഒന്നുമില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്നാലും അത് നമുക്ക് കേൾക്കുമ്പോൾ വെറുതെ ഒരു സന്തോഷം തോന്നില്ലേ? പക്ഷെ ആ പടം കണ്ടവർക്ക് എല്ലാവർക്കും, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ക്ലീഷയായി വരികയാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് കണ്ടപ്പോ ഞാനും ഇങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത് അതിന്റെ ഒരു ക്ലൈമാക്സ് സീനാണ്, അങ്ങനെ ഉള്ള ഒരു കാരണം. അത് സിനിമയിലെ ജോർജ് കുട്ടിയുടെ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള പോക്കാണത്. അപ്പൊ അത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ, ലാലേട്ടന്റെ ഹീറോയിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പൊ ആ ഒരു മൊമെന്റിൽ എന്നിൽ നിന്നാണ് അത് പോകുന്നത്. അത് ക്ലോസിൽ നിന്നും ലാലേട്ടനിലേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ആ ഷോട്ടിന് ഒരു വലിയ ഇമ്പാക്ട് വന്നത്. മാത്രല്ല, ആ ഷോട്ടാണ് ആ ക്ലൈമാക്സ് സീനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോട്ട്. എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകണം. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഒന്ന്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്നുള്ളതായിരിക്കണം ഇത്. വക്കീൽ പ്രൊഫഷന് വേണ്ടി അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഒരു കലാരംഗത്തേക്കുള്ള ഒരു വരവിന് വേണ്ടി ഭയങ്കര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. വെറുതെ ഇരിക്കാനുള്ള ഒരു രീതിക്കും, കുട്ടിക്കാലം ആവട്ടെ, പഠിത്തത്തിനാവട്ടെ, നമ്മൾ ഇതിന് ആർട്സിനാവട്ടെ, സ്പോർട്സിനാവട്ടെ, എല്ലാത്തിനും ഹാർഡ് വർക്കിംഗ് ആണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഈ മൊമെന്റ് വരെ എനിക്കുണ്ടായിട്ടില്ല. ഈസി ആയിട്ട് എല്ലാം പോരട്ടെ, എന്നാൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതെന്ന് തീരും എന്നൊക്കെ. അതൊക്കെ ഇപ്പം അങ്ങനെ തോന്നലുകളൊന്നുമില്ല, എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് എവിടെയെങ്കിലും ഒക്കെ കിട്ടും. ഇങ്ങനെയൊരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെയൊരു ക്യാരക്ടർ ലഭിക്കാൻ പോകുന്നത് ശാന്തിക്കാണ് എന്നറിഞ്ഞ ആ ഒരു മൊമെന്റ്, എനിക്ക് തോന്നുന്നു ജീതു സാറ് ഡയറക്റ്റ് വിളിച്ച് പറയാമെന്ന് തോന്നുന്നു, ആ ഒരു മൊമെന്റിലുള്ള ഒരു ഒരു മൈൻഡിലേക്ക് വന്ന പൊട്ടിയ ലഡുകളുടെ എണ്ണം, ആ ഒരു നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമല്ലേ നമ്മളിങ്ങനെ അന്താളിച്ച് നിക്കാന്നൊക്കെ പറയല്ലേ, അതേ ഒരു മൊമെന്റ് ആയിരുന്നു. ഫോണൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മള് പിന്നെ വീട്ടിൽ പറയുന്നു. അത് കഴിഞ്ഞ ആ മൊമെന്റ് നമ്മൾ റിയലൈസ് ചെയ്യണം, ഓക്കെ. എന്നിട്ട് പക്ഷെ ആ കഥാപാത്രം ചെയ്യാൻ നമ്മൾ മേക്കപ്പ് ഇട്ട് അവിടെ വന്ന് നിൽക്കുന്നവരെയും വിശ്വസിക്കാൻ നമുക്ക് വിശ്വസിക്കാം, പക്ഷെ എന്നാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഐ ഡിഡ് ഇറ്റ് എന്നപ്പോഴേ നമുക്ക് തോന്നുള്ളൂ. അത്രയും വലിയ ഒരു ഒരു മാജിക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകളുടെ കേസ് മാത്രമേ എടുക്കുള്ളൂ. എന്റെ ജീവിതത്തിൽ എല്ലാവരുടെ കേസും എടുക്കുന്നുണ്ട്, അതാണ് എന്റെ നിലനിൽപ്പ് തന്നെ. എന്റെ ക്ലയൻസ് അല്ലേ, നമുക്ക് നല്ലൊരു ക്ലയന്റ് ബേസ് ഉണ്ടാകുകയാണ് നമ്മുടെ അസ്തിത്വം. അപ്പൊ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ സിനിമയിൽ വന്നപ്പോഴേക്കും യാദർച്ഛികമായി അനുഗ്രഹം പോലെ, ഒരു നിമിത്തം പോലെ മമ്മൂക്കയിൽ നിന്നും ലാലേട്ടനിലേക്ക് വന്നു. ഒരു പടം റിലീസിനുണ്ട്, റാം റിലീസ് ചെയ്യാനുണ്ട്, അതിൽ അത്യാവശ്യം അതിൽ ഒരു ഒന്നോ രണ്ടോ സീനോ മാക്സിമം. പക്ഷെ റാമിലേക്കുള്ള ആ ഒരു സീനിൽ അഭിനയിക്കാനുള്ള എന്റെ പോക്കാണ് ദൃശ്യത്തിലേക്ക് ഞാൻ വന്നു നിന്നത്, അതാണ് ഞാൻ നിമിത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗാനഗന്ധർവ്വൻ കഴിഞ്ഞിരുന്നു, റാമിലെ ഒരു സീനാണെന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, വിനോദേട്ടം വിളിക്കുന്നു, ഞാൻ പോകുന്നു, ജിത്തു സാറിന്റെ പ്രോജക്റ്റ് ആണെന്ന് അറിഞ്ഞു പോകുന്നു. ലാലേട്ടിൻ്റെ കൂടെയാണ്, ഒരു സീനോ രണ്ട് സീനോ ആണെങ്കിലും സ്ക്രീൻ സ്പേസ് മതിയല്ലോ നമുക്ക്. അപ്പോൾ അത് ക്യാരക്ടർ റോൾ അങ്ങനെയൊന്നുമില്ല, പ്രൊഫഷണൽ റോളാണ്. അപ്പോൾ ചിത്തു സാർ വക്കീലാണെന്ന് അറിയുന്നു, അങ്ങനെയാണ് ദൃശ്യത്തിലേക്ക് വിളിക്കുന്നത്.
അങ്ങനെ വക്കീലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഡയറക്റ്റ് ദൃശ്യത്തിലേക്ക് ഒരു വക്കീൽ. അതുമാത്രമല്ല, വക്കീലാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇപ്പം റാമിനകത്ത് കുറച്ച് കോട്ട് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആദ്യം ഈ സമയത്തും ഇതുപോലെയുള്ള കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണാം കുറച്ച് നന്നാകുമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണി ഇച്ചിരി കുറച്ചൊരു എളുപ്പമാകാം എന്നൊക്കെ ആയിരിക്കാം, അറിയില്ല. കഥാപാത്രത്തെ കുറച്ചും കൂടെ ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, അറിയില്ല എനിക്ക്. സിനിമയുടെ തന്നെ ദൃശ്യം 2-ൻ്റെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റിൽ നിൽക്കുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സീനിലാണ് തീർച്ചയായും ശാന്തിക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ളത്. അത് ഒറ്റ ടേക്കിൽ റെഡിയാവുമായിരുന്നു എന്ന് കേട്ടു. മിക്കതൊക്കെ ഒറ്റ ടേക്കിൽ തന്നെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കട്ട് ചെയ്തൊക്കെയാണ് നടത്തുന്നത്. എന്നാലും കുറേ ഡയലോഗ് ഡെലിവറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാണ്ട് നമ്മൾ, കാരണം നമ്മുടെ മേലിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ആയിട്ട് മാറും. ലാലേട്ടൻ പുറകെ നിൽപ്പുണ്ട്, കോർട്ട് റൂമാണ്, അദ്ദേഹം പുറകെ നിൽക്കുകയാണ്. പ്രതിക്കൂട്ടിൽ ഗണേഷ് ചേട്ടനുണ്ട്, ജോയ് മാത്യു സാറുണ്ട്, ഡയറക്ടർ, ഫുൾ എൻറ്റയർ ക്രൂ നിൽക്കുകയാണ്, ടെക്നീഷ്യൻസ്. അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സുറക്കില്ല. വീണ്ടും വീണ്ടും ടേക്ക് എടുത്താൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോയി. അപ്പം നമ്മൾ ശരിയാകണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അതങ്ങ് പഠിച്ച് ചെയ്യുകയായിരുന്നു. ലാലേട്ടൻ എന്ത് പറഞ്ഞു? നന്നായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. മതിയല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇനി അയാൾ കൂടുതൽ ഒരു അപ്രീസിയേഷൻ. അത്രയും വലിയൊരു കോസ്റ്റാർ അങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യുന്നു. ലാലേട്ടൻ ഒന്നും പറയാനില്ല അതിനകത്ത്. ജോർജ് ഊട്ടിയെ പോലൊരു ഒരു ക്ലയന്റ് റിയൽ ലൈഫിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, അത്രയില്ല. എന്നാലും നല്ല ക്ലയൻസ് നമുക്കുണ്ട്. കാരണം അവർ തന്നെ നമുക്ക് കേസ് ഡീറ്റെയിൽ ചെയ്ത് തരും. അവർക്ക് തന്നെ അറിയായിരിക്കും അവരുടെ കേസ് ഫാക്ട്സ് മാത്രമല്ല, അവർക്ക് അതിൻ്റെ ലോ അറിയായിരിക്കും, അത് അതിൻ്റെ പ്രീസിഡൻസ് അറിയായിരിക്കും. അവർക്ക് നന്നായിട്ട് ഒരു വിഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കൂടുതൽ ക്ലയൻസ് അങ്ങനെയാണ്. അപ്പം നമുക്ക് പണി എളുപ്പമാണ്, മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ അത് ഫ്രെയിം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ട്, യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ഒരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ ഈ സിനിമയിൽ ജോർജ് കുട്ടി സത്യത്തിൽ നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടുക, അല്ലെങ്കിൽ ആ സിനിമയിൽ തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഡെഫിനിഷൻ പറയുന്നുണ്ട്, അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ശബ്ദം എടുത്തൊരു മനസ്സാണ് അയാളുടേത് എന്നുള്ള രീതിയിലൊക്കെ. ഇങ്ങനെ നമ്മുടെ നിയമത്തെ ശരിക്കും നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ? ആസ് എ വക്കീൽ, പ്രൊഫഷൻ ആസ് എ വക്കീൽ, എന്തൊരു കബളിപ്പിക്കലാണോ? നമ്മുടെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നിയമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിനെ കുറിച്ചുണ്ട്, സിവിൽ പ്രൊസീജിയർ ഉണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്. എന്ന് വെച്ചാൽ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ഒരു പ്രൊസീജിയറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പ്രൊസീജിയറിൽ കൂടെയാണ് ഒരു കേസ് പോകുന്നത്. അതിനുള്ളിൽ നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നിരുന്നാൽ ഞങ്ങളുടെ എത്തിക്സ് എന്ന് പറയുമ്പോഴേക്കും അയാളുടെ സ്റ്റോറി കേട്ടിട്ട് അയാളുടെ കേസ് നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കുക, അയാൾക്ക് വേണ്ടി തന്നെ കൊള്ളുക. അയാൾക്കൊരു എല്ലാ ക്രിമിനൽസിനാണെങ്കിലും നോൺ ക്രിമിനൽസിനാണെങ്കിലും അവർക്കൊരു സ്റ്റോറി ഉണ്ടാകും അല്ലേ? വാദിക്കും പ്രതിക്കും സ്റ്റോറി ഉണ്ടാകും. നമ്മുടെ അടുത്ത് ആദ്യം എത്തുന്നത് ആരാണ്? അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ അവരുടെ സ്റ്റോറിയാണ് നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് അവരുടെ സ്റ്റോറിയിൽ അവർക്ക് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം, അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഉണ്ടാകാം, അവർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും അല്ലേ? പക്ഷേ അവരുടെ ശരിയായിരിക്കണം, അവരുടെ ശരിയാണ് നമ്മുടെ ബൈബിൾ. പിന്നെ അവർ നമ്മളോട് കള്ളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസിനെ റെഗുലറായിട്ട് ബാധിക്കും. ജോർജ് കുട്ടിയെ പോലെ എല്ലാം ഒരു കാരണം മറച്ചു വെച്ച് എല്ലാവരും കൂടെ അത് അനുകരിക്കാൻ പറ്റില്ല. കാരണം ജോർജ് കുട്ടിക്ക് അതാകാം, ജോർജ് കുട്ടിക്ക് അതാകാം. കാരണം ജോർജ് കുട്ടി അതിവിദഗ്ധനാണ്, അതിബുദ്ധിമാനാണ്. ശരി. പിന്നെ ജോർജ് കുട്ടി നേരത്തെ പറഞ്ഞല്ലോ, നിയമത്തെ കബളിപ്പിക്കലോ അല്ലെങ്കിൽ അതിനകത്തൊരു ക്രിമിനൽ മൈൻഡോ ഇല്ലീഗാലിറ്റിയോ അല്ല. ജോർജ് കുട്ടി ഈസ് വെരി എത്തിക്കൽ. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സ്ക്രിപ്റ്റ് റൈറ്റർ, തിരക്കഥാകൃത്തും സംവിധായകനും പോർട്രേ ചെയ്തിരിക്കുന്ന വളരെ എത്തിക്കലാണ് അദ്ദേഹം. കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ മനുഷ്യർ അങ്ങനെയല്ലേ അല്ലേ? കുടുംബത്തെ രക്ഷിക്കാനാണ്. അതിന് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഹീസ് നോട്ട് എ ക്രിമിനൽ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ ക്ലബ് ചെയ്ത് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കേൾക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ജീത്തു ജോസഫ് സംവിധായകനല്ലായിരുന്നെങ്കിൽ ഒരു ക്രിമിനൽ ആയതിനെ ഇതായിരുന്നില്ല പ്രൊഫഷനെങ്കിൽ എന്ന്. ഒരു വക്കീലിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തരത്തിലൊരു ഷെയറിങ് ജീത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ജിത്തു സാറായിട്ട് അങ്ങനെ ഇതുവരെ ഇല്ല. ഈ ട്രോളൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊക്കെ എങ്ങനെ പറയും, ശരിയാണല്ലേ സാറേ ഇത്രയും വലിയ? അപ്പോൾ സാറേ ചിലപ്പോൾ അറിയാൻ പറ്റില്ല, വഴിയൊക്കെ പോയേനെ ചിലപ്പോൾ. അദ്ദേഹം വളരെ ജീനിയസ് ആണ്, അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാക്കി. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്നു, അദ്ദേഹം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോവൽസ് വായിക്കുന്നു, അങ്ങനെയുള്ള സിനിമ കാണുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ കാണുന്നു. അപ്പോൾ ആ സീരീസ് കാണും, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് ചിന്തിച്ചത്. നമുക്ക് മലയാളത്തിന് അഭിമാനമല്ലേ? ഇപ്പോൾ സൗത്ത് ഇൻഡസ്ട്രി എന്ന്
പറയുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ അങ്ങനെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഫഷനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുകയാണ്, ഒരു വക്കീൽ ലൈഫിനപ്പുറത്തേക്ക് കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നിനി ആഗ്രഹമുണ്ടോ? ആഗ്രഹം നമുക്ക് ആഗ്രഹിക്കാം എപ്പോഴും, എല്ലാത്തിനോടും എനിക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ വക്കീൽ കേസുകൾ എനിക്ക് ഒത്തിരി കിട്ടണം എന്നുണ്ട്, ഓരോ ദിവസവും കേസ് കിട്ടണം എന്നുണ്ട്, പുതിയ പുതിയ മാറ്റേഴ്സ് എടുക്കണം എന്നുണ്ട്, ഓരോ ദിവസവും എനിക്ക് അവസരങ്ങൾ കിട്ടണം എന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു കേസ് കോടതിയിലുള്ളൂ, അപ്പോൾ എനിക്ക് ഒരു 5 കേസ് ഉണ്ടായിരുന്നെങ്കിൽ ആ 5 കേസ് പറയാം, അങ്ങനെ ഉണ്ടാവും. നമ്മളെപ്പോഴും, ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ സിനിമ നല്ല ക്യാരക്ടേഴ്സ് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെയും ആഗ്രഹിക്കുക. ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് വരും. ആഗ്രഹിക്കുക, അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടും. വർക്ക് ചെയ്യുക, ആഗ്രഹിച്ചാൽ മാത്രം വേറെ കൂടെ വർക്ക് ചെയ്യുക, അതും കൂടെ ഉണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു കോള് വരുന്നു. ഓൾറെഡി നേരത്തെ സ്ക്രിപ്റ്റ് അറിയായിരുന്നു അല്ലേ ദൃശ്യം 2-ന്റെ? എനിക്കറിയായിരുന്നു. അപ്പം ഈ ഒരു കാസ്റ്റിലേക്ക്, ഈ ഒരു അഡ്വക്കേറ്റ് കാസ്റ്റിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് ശാന്തിയാണെന്ന് അറിഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പം ഹസ്ബൻഡ് ഉണ്ട്, 4.5 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പം ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തപ്പം അവരുടെ ഒരു റിയാക്ഷനും കാര്യമൊക്കെ? ഹസ്ബൻഡാണ് ആദ്യത്തെ റിയാക്ഷൻ. പിന്നെ നിന്നെയോ എന്നൊക്കെ അങ്ങനത്തെ ചുമ്മാ. എന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു, അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സംസാരിക്കില്ല അധികം, പുള്ളി അങ്ങനെ എക്സ്പ്രസീവ് അല്ല, എന്നാലും അറിയാണ്ട് ഇങ്ങനെ ഒരു ചിരി വന്നു. സോ ദാറ്റ്സ് എനഫ്. പിന്നെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ അടിപൊളി, അയ്യോ ആണോ അല്ലേ, ആ എന്തേലും അപ്പൊ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അവരങ്ങനെ കൂടുതൽ ഇന്റർഫിയറൻസ് ഒന്നുമില്ല. ഞാൻ എന്റെ വക്കീൽ പണിക്ക് പോകുമ്പോഴും രാവിലെ പോകുന്നു, ആയിട്ട് വരുന്നു. എന്റെ കേസ് എന്താണ്, എന്റെ ക്ലയൻസ് എന്താണ്, എന്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് അച്ഛനുമായിട്ടായിരുന്നു എല്ലാ അപ്ഡേഷനും. എൻ്റെ ഒരു രാവിലെ തുടങ്ങി വൈകിട്ട് വരെയുള്ള എൻ്റെ കഥകളെല്ലാം ഒരു കഥാരൂപത്തിൽ ഞാനിങ്ങനെ അവതരിപ്പിക്കും. അപ്പോൾ അതുപോലെയാണ് എൻ്റെ ഹസ്ബൻഡിനോട്. ഞാൻ രാവിലെ കോടതിയിൽ പോയാലും എന്ത് കേസാണ്, ഏത് കോടതി പറഞ്ഞു, അപ്പോൾ ജഡ്ജ് എന്ത് തിരിച്ചു പറഞ്ഞു, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് തീർന്നു. അതിലേക്ക് ഇങ്ങനെ ഇൻറ്റർഫിയറൻസ് ഇല്ലാത്തൊരു ഫാമിലിയാണ്. എൻ്റെ വീട്ടുകാരാണെങ്കിലും അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും, രണ്ട് വീട്ടുകാരും അതെ. ആകെ ഉള്ളത് മകളാണ്, അവളുടെ മാത്രമേ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഓക്കെ, അഭിനയിക്കുന്നു, കഴിഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് ഒന്നും കൂടെ മേടിക്കാൻ, ഫുള്ളായിട്ട് മേടിക്കാൻ പോകുന്നു. അത് വായിച്ചു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന വായിക്കുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ എന്നെ ഞെട്ടി പോകും, ഓ ഇത്രയൊക്കെ എഴുതാൻ എൻ്റെ അമ്മ, ഇത്രയൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചിന്താ തലങ്ങൾക്ക് അപ്പുറമാണല്ലോ ഇദ്ദേഹം. ഇദ്ദേഹം ഒരു മാസ്റ്റർ ബ്രെയിൻ തന്നെ, ഇദ്ദേഹം ഒരു ജീനിയസ് എന്നൊക്കെ ഞങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഷൂട്ട് തുടങ്ങി. സിനിമ തുടങ്ങുന്ന മുതൽ സിനിമ സ്ക്രീനിൽ കാണുന്ന വരെയുള്ള ഒരു എക്സ്പ്രഷൻ. ഞാൻ നേരത്തെ ഒരു 1-2 ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു ശാന്തിയുടെ. അതിൽ ശാന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് ശാന്തിയുടെ അച്ഛനെയും അമ്മേനെയും സിനിമ കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആമസോണിലായതുകൊണ്ട് നമ്മുടെ ടെക്നോളജി നാട്ടുമ്പുറങ്ങളിൽ അത്രയും എത്തിയിട്ടില്ല. ഇപ്പൊ അവര് സിനിമ കണ്ടു, ബ്രദർ കാണിപ്പിച്ചു. ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ കണ്ടു. അവർ രാത്രിയിൽ അവര് കാണുന്നത്, അപ്പൊ അതിന്റെ ഇതൊക്കെ ഫോട്ടോ അതൊക്കെ എന്റെ സിസ്റ്ററിനോ എനിക്ക് അടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ക്ലീൻ ആയിട്ടിരുന്ന് കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്, കാരണം അവര് സിനിമ കാണുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ആ ഞങ്ങൾ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട് മോള് എന്നൊക്കെ. അതൊരു അച്ഛനാണെങ്കിൽ ഭയങ്കര പ്രൗഡ് അല്ലേ, വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. അവൻ ചോദിക്കേണ്ട, ആ നന്നായിട്ട് ചെയ്തു അല്ലേ, എല്ലാവരും എന്ത് പറഞ്ഞു, ആരായിട്ട് എന്ത് പറഞ്ഞു, മിത്തു സാർ എന്ത് പറഞ്ഞു. അവർ വളരെ തനി പച്ചയായ മനുഷ്യരാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? പക്ഷെ ഇതിനിടയിൽ അച്ഛൻ ചോദിക്കണ്ടോ, കോടതി പോകുന്നില്ലേ, കേസൊക്കെ മിസ്സാവുണ്ടോ, അത് നോക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. കാരണം എന്റെ ഇപ്പൊ ഇന്ന് അമ്മ വിളിച്ചപ്പോഴും എവിടെയാ, കോടതിയിലാണോ എന്നാണ് ഇത് ചോദിക്കുന്നത്. അവർക്കല്ലാണ്ട് ഞാൻ ഇതിന്റെ, അപ്പൊ ഞാൻ ഇന്നും കോടതി പോയിട്ടാ വരുന്നത്, ഇന്നലെയും കോടതി പോയിട്ടാ വരുന്നത്. അവരുടെ കേസ് അറ്റൻഡ് ചെയ്ത്, പക്ഷെ ഇന്ന് വിസി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരാഴ്ചയും കൂടെ ഇങ്ങനെ പോകും, പക്ഷെ പിന്നെ തിരിച്ച് ഒരു നോർമൽ ലൈഫ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും കിട്ടുന്ന ഒരു ലക്കല്ല എന്താണോ അവനവന്റെ പ്രൊഫഷൻ, അത് തന്നെ ഒന്ന് വെർച്വലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഒത്തിരി, വളരെയധികം. അത് ദൈവത്തിനോട് മാത്രം നന്ദി പറയാ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ അച്ഛനോ അമ്മയൊക്കെ ചെയ്ത നന്മയോ, പിന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോ സിസ്റ്റം എന്നുവെച്ചാൽ ആ സ്പേസിലെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പണ്ട് ഒത്തിരി നാള് അവതാരകയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ആങ്കറിംഗ് ലൈഫിലേക്കൊക്കെ വന്ന ആളാണ്. അപ്പം ആ സമയത്ത് ഒരു പക്ഷെ ഒരു സിനിമ അങ്ങനെയൊക്കെ കിട്ടേണ്ടിയിരുന്ന ടൈമായിരുന്നു. പക്ഷെ ഇത്രയും ഗ്യാപ്പ് എടുത്ത് ഈ ഒരു സിനിമയിലേക്ക് തിരിച്ചു വരുമ്പം എന്ത് തോന്നുന്നു? അത് ചിലപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു എൻ്റെ ഒരു സ്പേസ് അവിടെ കിട്ടി, ഞാൻ എൻ്റെ ലൈഫിൽ സെറ്റിൽഡായി, ഞാൻ കോൺഫിഡൻ്റ് ആയി, അതിനുവേണ്ടിയായിരിക്കണം കാത്തിരുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ സിനിമയൊക്കെ ആയി, ഇപ്പോൾ നമ്മുടെ പഠിത്തം പ്രൊഫഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദൈവം കരുതി വെച്ചിരുന്നത് ഓക്കെ
ഞാൻ കറക്റ്റ് റൂട്ടിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് എൻ്റെ ലൈഫിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ആ കൃത്യമായിട്ടുള്ള ആ ഒരു ലൈനിലാണ്. അപ്പോൾ അത് ഇതുവരെയും കറക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ കൃത്യസമയത്താണ് എൻ്റെ എൻട്രി. ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു ലിബേർട്ടി ഉണ്ട്. നമുക്കിപ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ട്, നമുക്കറിയാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ബോധമുള്ള ഒരു സമയത്ത് നമ്മളെ കൃത്യമായ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടും എന്ന് കരുതി? ഒരിക്കലും ഇല്ല. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്, ഒരിക്കലും കരുതിയില്ല. പൊതുവെ സോഷ്യൽ മീഡിയകളിലാണ് ആദ്യം, ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലാണ് പെട്ടെന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്, ഒരാൾ ഹിറ്റ് ആവുന്നതും എല്ലാം പെട്ടെന്നാണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ എന്ന ഇപ്പം ഒരു പരിചയമില്ലാത്ത ഒരു സാധാരണ ഒരു ഫാനിന്റെ കയ്യിന്നോ, ആ സിനിമയുടെ ഒരു ആരാധകന്റെ കയ്യിൽ നിന്നൊക്കെ, അങ്ങനെയുള്ള ഒരു സാധാരണ വ്യൂവറിന്റെ കയ്യിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അതാണ് മൊത്തം ഉള്ളത്. എനിക്കത് നോക്കാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, കാരണം നമ്മൾ അറിയില്ല. ഞാൻ ഇത് ചോദിക്കാൻ കാരണം, ശാന്തി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയാവുന്നതുകൊണ്ട്. ഞാൻ ഒരു സീസണല്ല, ഒരു സീസണിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ ഈ ഒരു ടൈമിലാട്ടോ, സീരിയസ്ലി ടു ബി ഹോണസ്റ്റ് ഓപ്പൺ ആയിട്ട് പറയാലോ, ഈ ഒരു ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ അങ്ങനെ സീസണലാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഒരു ടൈമിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ജനറൽ ആ കമന്റ്സ് വായിക്കാനാണ്. നമുക്കറിയില്ല അപ്പോൾ അവർ ഏച്ചി എന്ന് വിളിച്ച് ചേച്ചി എന്ന് വിളിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അല്ലെങ്കിൽ ജോർജ് കുട്ടിയോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അത് എന്നോടും കൂടെ ഇഷ്ടപ്പെട്ടു. ജോർജ് കുട്ടിയെ സഹായിക്കുന്നവരൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിന് ആ ജോർജ് കുട്ടിക്കോടുള്ള ഇഷ്ടമാണ് എന്നിലേക്ക് കിട്ടിയ അംഗീകാരം. അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ചേച്ചി എന്നൊക്കെ വിളിച്ച് പറയുക, ചേച്ചി ആണെങ്കിൽ നന്നായിരുന്നു നന്നായിരുന്നു എന്ന് കേൾക്കാനല്ലേ എല്ലാ മനുഷ്യനും ആഗ്രഹം അല്ലെ. അതുകൊണ്ട് നല്ലതാണെന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. ആ സിനിമയിൽ അഭിനയിച്ച ചെറിയ ക്യാരക്ടേഴ്സ് മുതൽ ഏതൊക്കെ തരത്തിൽ ആ സിനിമയിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടോ, ഒരു സെന്റൻസ് എങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ ഇന്ന് ഹിറ്റാണ് എല്ലാവരും. ചെറിയൊരു റോളില് ഇപ്പൊ തീർച്ചയായും തൊട്ട് പോലീസ് സ്റ്റേഷനിൽ മണ്ണു വാരാൻ നിന്നവർ തൊട്ട് അങ്ങനെ ഏതൊരു ചെറിയ റോളില് അഭിനയിച്ച എല്ലാ ആളുകളും ആ സിനിമയുടെ ഭാഗമാണ്. അവരെല്ലാരും വിജയിച്ചു, എല്ലാവരും സക്സസ് ആണ്. ഒരുപാട് പേരുണ്ടായിരുന്നു ആ സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയ, ഒത്തിരി നാളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല കമ്പാക്കാണ് കിട്ടിയത്. എന്നുവെച്ചാൽ അവരൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് അവരെല്ലാം വളരെ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. പക്ഷെ അവർക്കുള്ള അവസരങ്ങൾ പലപ്പോഴും, അല്ലെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം കിട്ടിയില്ല. പക്ഷേ ദൃശ്യത്തിലൂടെ നമുക്കത് മനസ്സിലായി, അവരൊക്കെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണല്ലോ. തീർച്ചയായും അത് അവരുടെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്. കാസ്റ്റിംഗ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ, ഇത്രയും ആൾക്കാരെ ഓർത്തിരിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അവിടെയാണ് ശാന്തി പറയുന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് ക്ലബ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ജോർജ് കുട്ടിയെ സഹായിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം ആ ക്യാരക്ടറും അല്ലെങ്കിൽ അതിലെ ആൾക്കാരും എത്രമാത്രം ജനങ്ങളിൽ രജിസ്റ്റേർഡ് ആയി എന്നുള്ളതിൻ്റെ ഇതാണ് ശാന്തിക്ക് ഇപ്പൊ കിട്ടുന്ന അപ്രിസിയേഷനും. ആശാശരത്തിനെ പോലൊരു നടിക്ക് ഒരു വീട്ടമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു പ്രതികരണമൊക്കെ, പൊതുവെ എനിക്ക് തോന്നുന്നു ആ കോടതി മുറിക്കുള്ളിലും പിന്നീട് പുറത്തേക്ക് ഒരു തവണ വന്നപ്പം മീനേനെയും എസ്തറിനെയും മൻസിബേനെയും ഒക്കെ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ലൊക്കേഷനിൽ പോവുക, ആരെങ്കിലും കാണുക, അങ്ങനെ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ലാലേട്ടനുമായിട്ടാണ് കൂടുതൽ ദിവസവും കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല, ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ. പിന്നെ ഒരു ദിവസം മീന ചേച്ചിയായിട്ടുള്ള ഒരു ഈ പറയുന്ന അവരുടെ ഫാമിലിയുടെ കൂടെ ഞാൻ നിൽക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം അന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചു. എസ്തറും അൻസിമ്പയും ഒക്കെ ഉണ്ടായിരുന്നു, മീന ചേച്ചി ഉണ്ടായിരുന്നു, ലാലേട്ടും, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞു. മീന ചേച്ചി ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മീന ചേച്ചിയുടെ ഫോട്ടോ എടുത്തു. പിന്നെ അടുത്ത ദിവസം ആ ചേച്ചി, സിദ്ദിഖ എല്ലാവരും ഉണ്ടായിരുന്നു, ഗണേശേട്ടൻ, ഗണേശേട്ടനും പിന്നെ കുറേ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും നമുക്കൊരു സംസാരിക്കാനും ഒന്ന് ഇടപഴകാനും ഒക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു. നല്ലതായി. ചുറ്റും നിൽക്കുന്ന നമ്മുടെ ജഡ്ജ് ഉൾപ്പെടെ ഒരുപാട് പേര് സീനിയേഴ്സ് ആയിരുന്നു. ജോയി മാത്യു സാറ് ഒക്കെ ഇത്രയും പേരുടെ ഇടയ്ക്ക് നിന്ന് ജോർജ് കുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. ആ സമയത്ത് മൈൻഡിൽ വന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന്. അപ്പൊ അങ്ങനെ ഒരു, ഞാനൊരു കോർട്ട് റൂമിൽ നിൽക്കുവാണ്. അവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ വാല്യൂ അല്ല നമ്മൾ നോക്കേണ്ട, ഞാൻ എന്റെ ജോലി ചെയ്യുക. ഓക്കെ, അപ്പം അത് ഞാൻ ഈ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ ഹൈക്കോടതി വാദിച്ചാലും സുപ്രീം കോടതിയിൽ പോയി ആരുടെ മുമ്പിൽ വാദിച്ചാലും ഒക്കെ നമ്മളൊരു ജഡ്ജിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അദ്ദേഹം അയാളുടെ പൊസിഷനിലിരിക്കുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. അല്ലാണ്ട് അദ്ദേഹം നമ്മൾ പറയുന്നതിൽ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നു നോക്കിയാൽ നമ്മുടെ പണി നടക്കില്ല. നമ്മൾ എന്തിനാണോ നമ്മളവിടെ പോയിരിക്കുന്നത് നമ്മളത് ചെയ്യുക. എപ്പോഴും ഞാൻ അത് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകും. ഇപ്പം നമ്മൾ സാധാരണ ഒരു ലോവർ കോട്ടിൽ നിന്ന് വാദിക്കുന്നു,
നമ്മൾ അടുത്ത ഹൈക്കോടതിയിൽ വരുമ്പോൾ അവിടെ ഹൈക്കോടതിയാണ്, ഹൈക്കോടതിയിലെ ജഡ്ജ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്, അവിടുന്ന് സുപ്രീം കോടതി പോകുമ്പോൾ അതിനേക്കാളും ഇതാണ്, അയ്യോ ഞാനിങ്ങനെ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി നമ്മൾ ചെയ്യുക, നന്നായിട്ട് ജോലി ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്തു. അതേസമയം നമ്മൾ ഈ പേടിച്ച് നമ്മൾ ഈ ആളുകളെയൊക്കെ നോക്കി നമ്മുടെ ജോലി കൃത്യമായി ചെയ്യാണ്ടിരിക്കുകയും റിസൾട്ട് കിട്ടാണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ, അങ്ങനൊരു ചിന്ത എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ മുന്നിൽ എല്ലാ കാര്യത്തിനെയും വളരെ പോസിറ്റീവായിട്ട്, വളരെ ഒരു രീതിയിലും ഒരാളെ മുഷിപ്പിക്കാത്ത രീതിയിൽ എപ്പോഴും ഈ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ്. ഇങ്ങനെയാണോ പൊതുവെ? ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരി കൂടുതലാണ്, ദേവളും സംസാരവും കൂടുതലാണ്. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ അല്ലാണ്ട് കാണിച്ചാൽ നാളെയും ഞാൻ അല്ലാണ്ട് കാണിക്കും, നമുക്ക് എത്ര ദിവസം അങ്ങനെ കാണിക്കാൻ പറ്റും? ശ്വാസം മുട്ടും നമുക്ക് അല്ലേ? നമ്മളെ നമ്മളായിട്ട് ഇരിക്കുക എവിടെയാണെങ്കിലും. ഒരു ഇന്റർവ്യൂ ചെയ്യാനാണ് മുന്നിൽ പിടിച്ചിരുത്തിയത് എന്ന് എനിക്കറിയാം, പക്ഷെ റിയലി സീരിയസ്ലി സത്യമായിട്ടും എന്തോ ഒരു പെട്ടെന്ന് നമുക്ക് മൈൻഡ് ഒന്ന് നിറഞ്ഞു പോകും, അങ്ങനെ ഒരു ഫീൽ. സത്യമാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞാട്ടോ. എന്തായാലും സിനിമയുടെ വിശേഷങ്ങളൊക്കെ നടക്കുകയാണ്, പ്രേക്ഷകര് നല്ല ഫീഡ്ബാക്സ് പറയുന്നു. ഒരു കുറച്ചൊരു വിഷമമുണ്ടോ, ഇതൊന്ന് ബിഗ് സ്ക്രീനിലായിരുന്നെങ്കിൽ എന്നുള്ള? അതെ, നമുക്ക് ആദ്യം സിനിമ ജിത്തു സാറിന്റെ തിയേറ്ററിലാണ് നമ്മൾ ആദ്യം കാണുന്നത്, നമ്മൾ എല്ലാവരും വിളിച്ചിട്ട് ജിത്തു സാറിന്റെ വീട്ടിലെ തിയേറ്ററിൽ കാണിക്കുന്നത്. അപ്പൊ ആ സീന് ആ ഇന്റർവ്യൂവിൽ കണ്ടതല്ലേ നീതു, അപ്പം പറയാൻ പറ്റില്ല കാരണം കാണാത്തവരുണ്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂവിന് മുമ്പുള്ള ആ ഒരു വലിയ ട്വിസ്റ്റ് ഇല്ലേ, അത് കാണുമ്പോ നമുക്ക് ഓഫ് ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ അത് ക്രൗഡിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് അത് ആ ഒരു എല്ലാവരും അതിലേക്ക് പോയിനോ, അതിന്റെ ആ ഒരു സൗണ്ട് എഫക്റ്റും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ആമസോൺ പ്രൈമിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള രാത്രി ഇറങ്ങി പിറ്റേന്ന് രാവിലത്തെ ആ ഒരു ഇതും, അതിന്റെ പിറ്റേന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. തിയേറ്ററിലാണെങ്കിൽ ഓബിയസ്ലി ജോർജ് കുട്ടിയെ ഇഷ്ടപ്പെടുന്നവരോ ലാലേട്ടൻ്റെ ഫാൻസോ ഒക്കെ തിങ്ങി കയറി നിറഞ്ഞേന്. പക്ഷേ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് കാണാൻ പറ്റില്ല, പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട്, ഇപ്പം നമ്മുടെ ഫാമിലി ആണെങ്കിൽ തീരെ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്, നമുക്ക് പോയി കാണാൻ പറ്റില്ല, ഈ ഒരു പാൻഡമിക് പറ്റില്ല. പിന്നെ അറ്റ് എ ടൈം 250 രാജ്യങ്ങളിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഈ കോവിഡ് പാൻഡമിക്കിൽ ഇത്രയും രാജ്യങ്ങളിലുള്ള റിലീസൊന്നും നടക്കില്ല, വൈഡ് റിലീസ് നടക്കില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണുകയാണ്. പിന്നെ ഒരു സാറ്റർഡേ സൺഡേ ശനിയും ഞായറും വന്നാൽ നമ്മുടെ ഒരു ഫാമിലിയിൽ തന്നെ രണ്ട് മൂന്ന് ഫാമിലി ഒരുമിച്ചിരുന്ന്, അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ടത്, തിയേറ്റർ ആരവത്തോടുകൂടി വിസിലും കയ്യടിയോ ഇട്ട് കാണുന്നത്, ഭയങ്കര ആഘോഷം അല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്തു വെച്ച് അങ്ങനെയൊക്കെ ആക്കി ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഇന്റർവെല്ലൊക്കെ കൊടുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു നന്നായത്. ഇനിയിപ്പം പതിവ് തിരക്കുകളിലേക്കൊക്കെ ലൈഫിലേക്ക് പോവാണ്, തിരക്കെന്ന് വെച്ചാൽ പ്രൊഫഷനുമായിട്ട് പോവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇനി ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓഫ് കോഴ്സ് എന്തായാലും ചാൻസസ് വരും, എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്? സെലക്റ്റീവ് ആയിട്ട് ഇത്രയും നല്ല രണ്ട് സിനിമകൾ ചെയ്തു വെച്ചു, ദൃശ്യം 2 10 മടങ്ങ് നല്ലൊരു സിനിമയാണ്, അപ്പം എങ്ങനെയായിരിക്കും ഇനി ചൂസീവ് ആയിരിക്കും? ഓബിയസ്ലി, കാരണം നമ്മളിപ്പോൾ നല്ലൊരു സാധനം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ചില കേസുകൾ ഇപ്പം നമ്മൾ വിജയിക്കും, അപ്പം നമ്മൾ ഇനിയൊന്നും എടുക്കില്ല, വിജയിക്കുന്ന കേസുകൾ മാത്രം എടുക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്കില്ല, ഇല്ല അല്ലേ, നമ്മുടെ പ്രൊഫഷൻ ഇല്ല. അപ്പം അതുപോലെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബോധ്യമുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ, ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ബോധ്യം മാത്രം പോലെ അവർക്കും ബോധ്യം വരണം, നല്ല ക്യാരക്ടേഴ്സ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ രൂപത്തിനും എൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ എൻ്റെ കഴിവിന് ചെയ്യാൻ പറ്റണമെന്ന് ബോധ്യമുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആങ്കർ ലൈഫിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് ആക്ടിങ്ങിലേക്ക് വന്നപ്പം ഗാനഗന്ധർവനായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പെട്ടെന്നൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഈ അതെന്താണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ എന്താ അണ്ണാ മൂത്താലും മറങ്ങേറ്റം മറക്കില്ല എന്ന് പറയുന്നത്, നമുക്കങ്ങനെ ഈ പറഞ്ഞ പോലെ അറിയില്ല. കാരണം പണ്ട് ഈ ചാനലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പലരും പറഞ്ഞു, എൻ്റെ അച്ഛൻ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചിട്ട് അച്ഛൻ പൈസ കൊടുത്തതിൻ്റെ പല സ്റ്റേജുകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 500 ആണോ 1000 ആണോ 3000 ആണോ എത്ര ഓഡിയൻസ് എന്നുള്ള നമുക്ക്, നമ്മൾ പാടുക, നമ്മൾ നിന്ന് പാടുകയാണ്, പാടുന്ന ശരിയോ തെറ്റോ എന്നാൽ നമ്മൾ പാടുന്നു, പാടാൻ വന്നാണ് പാടുന്നു, പാടുന്നു ഡാൻസ് ചെയ്യാൻ വന്നാണ് ഡാൻസ് ചെയ്യുന്നു, ഇതിനാണ് വന്നത് ഇത് ചെയ്യുന്നു. അപ്പം നമ്മൾ ബാക്കിയൊന്നും നോക്കുന്നില്ല, അപ്പൊ അതേ ഫോമാറ്റിലാണ്, ഓക്കെ നമ്മുടെ ജോലി ഇതാണ്, അപ്പൊ ബാക്കിയൊക്കെ ക്യാമറ ഉണ്ടെന്നുള്ള ഒരു ബോധം വേണം നമുക്ക്, അതിരിക്കുവാണ്, ഫ്രെയിം ഔട്ട് ആകാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതുവഴി പോകണം അല്ലെങ്കിൽ ഇതുവരെ ഞാൻ നിർത്തണം, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല.
മോൾക്ക് 4.5 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. പേരെന്താ മോളുടെ? ആരാധ്യ ഋഷിക പൗർണമി. ആരാധ്യ ഋഷിക പൗർണമി. ഋഷിക പൗർണമി ഞാൻ അമ്മ ഇട്ടതും ആരാധ്യ അച്ഛൻ ഇട്ടതും. അവളെ 6 മണി എന്ന് വിളിക്കും. 6 മണി എന്ന്. 6 മണി എന്ന്. നല്ല രണ്ട് പേരും വെച്ചിട്ട് 6 മണി. ആരും വിളിക്കും. അപ്പൊ ആരുകുട്ടി 6 മണി എന്ന് വിളിച്ചിട്ട് നമ്മള് കുഞ്ഞുമണി എന്നൊക്കെ വിളിക്കുന്നവരെ. അപ്പൊ 6 മണി എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാണിച്ചോ സിനിമ കാണിച്ചു? അയ്യോ എത്ര ഓട്ടം കൊണ്ടുപോകും. ജിത്തു സാറിന്റെ വീട്ടിൽ പോയപ്പോണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്റെ അമ്മ ഇപ്പൊ വരും എന്നൊക്കെ. എന്നിട്ട് ഞങ്ങള് വീട്ടില് ഫാമിലി ആയിട്ട് ഇരുന്നിടത്ത് ഇപ്പൊ നോക്കി എന്റെ കാരണം അവൾ ആദ്യം കണ്ടല്ലോ. എന്റെ അമ്മ ഇപ്പൊ വരും. ഇപ്പൊ വന്നിട്ട് ലാലേട്ടനെ രക്ഷിച്ചു കൊണ്ടു. ഇപ്പൊ നോക്കിക്കോ എന്റെ അമ്മ. എന്റെ അമ്മ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇപ്പൊ വരും എന്നൊക്കെ അവളുടെ മെമ്മറിയിൽ ഉണ്ട്. ഭയങ്കര ആ സീൻ കറക്റ്റ് അവള് പറയും. ആ സെക്കൻഡ്സിലേക്ക് എനിക്ക് തന്നെ അറിയില്ല ആ സെക്കൻഡിലേക്ക് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അവള് പറയും. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മളെ ടീമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവളുടെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരു നാണമൊക്കെ വരും കേട്ടോ. ഭയങ്കരതാണ്. പക്ഷെ രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇൻസ്റ്റയോ എന്തെങ്കിലുമൊക്കെ നോക്കി അമ്മ മതി അമ്മ എന്നത്തേക്ക് മതി അമ്മ ഇനി എൻ്റെ കൂടെ കിടക്കും ഫോൺ ഒന്ന് മാറ്റി വെക്കുന്ന പറയും. അമ്മയാണല്ലോ സൂപ്പർ സ്റ്റാർ. അതെ അതെ അതെ. എന്നിട്ട് രാവിലെയൊക്കെ എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വയ്ക്കാം അമ്മ അമ്മ ഇനി അടുത്ത മൂവീസ് ഒക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ. ഞാൻ ചോദിച്ചു ആരും നിനക്ക് 4.5 വയസ്സായിട്ടുള്ളൂ നീ ഇതൊന്നും ചോദിക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ ഷീനോസ് അവൾക്കറിയാം നമ്മളിങ്ങനെ 4.5 വയസ്സുള്ള കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല അവളെ. ശരിയാ. കൃത്യമായ എല്ലാത്തിനും കാഴ്ചപ്പാടുണ്ട് അഭിപ്രായമുണ്ട്. എവിടെ പോയാലും നമ്മളിപ്പോ എന്റെ ഞാൻ ഇപ്പൊ ഒരു ചെരുപ്പ് മേടിക്കാൻ പോയി അതൊക്കെ സെലക്ഷൻ ഒക്കെ അവള് സജസ്റ്റ് ചെയ്യും അവൾ ഇതെടുത്താ മതി. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെയായി ഇപ്പോ. ദൃശ്യം 3 ഒരു നല്ല സ്ക്രിപ്റ്റ് ജിത്തു സാറിന്റെ കയ്യിലുണ്ടെന്നും അതിന്റെ ക്ലൈമാക്സ് ഒരു കിടിലൻ ഇതിനേക്കാൾ കിടിലൻ ഒരു ക്ലൈമാക്സ് ദൃശ്യം 3 എടുക്കുവാണെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു. എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യമാണെന്ന് അറിയാം. ദൃശ്യം 3 കുറിച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് പലരും ദൃശ്യത്തിന്റെ 3 ത്രെഡ് തരട്ടെ. പിന്നെ ആളുകൾ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ട്രോളിലൊക്കെ തന്നെ. ഇപ്പൊ ഞാൻ അതെ മറ്റേ ആ അത് പറയാനും പറ്റില്ലല്ലോ. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ആ വയ്യാണ്ട് കിടക്കുന്ന അയാളുടെ ആ അദ്ദേഹത്തിന്റെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കല്യാണം വരുന്നുണ്ട്. ആ അങ്ങനെ അങ്ങനെ. എന്തായാലും ശാന്തി താങ്ക്സ് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. ഇത്രയേറെ പോസിറ്റീവായി ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ച് ഇത്രയേറെ സമയം ചെലവഴിച്ച് പറഞ്ഞു തന്നതിന് ഇപ്പം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി താങ്ക് യു. എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക. കൂടുതൽ നല്ല രീതിയിൽ ശാന്തി ആഗ്രഹിക്കുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സ് ശാന്തിയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.